എസ് ഐഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇടയായി നമ്മൾ പത്രത്തിലൊക്കെ അത്രയധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല പണ്ടോറ പേപ്പേഴ്സ് പണ്ടോറ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മളിപ്പോൾ ഈയിടെയായിട്ട് ഈ മുഖ്യധാരാ അധികമില്ലെങ്കിൽ പോലും നാഷണൽ ഡെയ്ലീസിലും അതിനെപ്പറ്റിയൊക്കെ ഉള്ള ചർച്ചകൾ വരാറുണ്ട് ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളിലും മറ്റുമൊക്കെ ഈ പണ്ടോറ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഈ പണ്ടോറ പേപ്പേഴ്സ് അതിനെപ്പറ്റിയാണെന്ന് ഇന്ന് നമ്മൾ ഒന്ന് എത്തി എത്തിനോക്കുന്നത് ഇതിനെപ്പറ്റി വളരെ ദീർഘമായിട്ടുള്ളൊരു ഒരു അവലോകനം അല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷേ ആസ് യൂഷ്വൽ നമ്മുടെ ഈ പറയുന്നൊരു വിഷയത്തെ ആളുകൾക്കൊരു ജിജ്ഞാസ ഉണ്ടാക്കുക ആ ജിജ്ഞാസ കൊണ്ട് കൂടുതൽ റിസർച്ചിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ എസ് ഐഡ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം അപ്പോൾ ഈ പണ്ടോറ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കള്ളപ്പണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് അല്ലെങ്കിൽ ഒരു ഒരു അന്വേഷണാത്മകമായ ജേർണലിസത്തിലൂടെ കണ്ടുപിടിച്ച ഒരു അല്ലെങ്കിൽ ലീക്ക് ചെയ്യപ്പെട്ട വിവരങ്ങളാണ് അപ്പോൾ നമുക്കറിയാം ഒരു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ പനാമ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതുപോലെ ഒരു വലിയ കോഴിളക്കം സൃഷ്ടിച്ച അന്താരാഷ്ട്ര തലത്തിൽ കോഴിളക്കം സൃഷ്ടിച്ച ഒരു ലീക്ക് ഉണ്ടായിരുന്നു അത് ഒരു ലോ ഫോം സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ലോ ഫോമിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരങ്ങളെ ചോർത്തിയെടുത്ത് പൊതുജന സമക്ഷത്ത് കൊണ്ടുവരികയാണ് ഈ പറയുന്ന ഈ പനാമ പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം അപ്പം നമുക്കറിയാം ഇൻ്റർനാഷണൽ കൺസോർട്ടിയം ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റ് ഐ സി ഐ ജെ എന്ന് പറയുന്ന ഒരു ലോകവ്യാപകമായി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട് ഇവർ ചെയ്യുന്ന എന്താ പറഞ്ഞാൽ ഈ പറയുന്ന ലീക്കുകൾ അന്വേഷണം നടത്തി ഈ കള്ളപ്പണത്തെപ്പറ്റിയുമൊക്കെ ഉള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൊണ്ടുവരിക ഇതാണ് അവർ ചെയ്യുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലില് നമ്മൾ പലപ്പോഴും പല ബി ജെ പി വിരുദ്ധ പാർട്ടിയിലുള്ളവർ ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ പതിനഞ്ച് ലക്ഷം രൂപ എവിടെ നമ്മുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിരുന്ന ശ്രീ നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി അദ്ദേഹം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന പണം ഇന്ത്യയിൽ കൊണ്ടുവരികയാൻ സാധിക്കുന്നെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടാം അതിനത്രയും വ്യാപ്തിയുണ്ട് ഈ പറയുന്ന കള്ളപ്പണത്തെ അപ്പം ഇവിടെ നിന്ന് കള്ളപ്പണം അല്ലെങ്കിൽ ഈ കറപ്ഷൻ മണി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ ഡിഫൻസ് ഡീലുകളും മറ്റുമൊക്കെയുള്ള ആ വലിയ വലിയ ഡീലുകളിൽ നിന്ന് കിട്ടുന്ന കിക്ക് ബാക്കുകൾ ഇതെല്ലാം രാജ്യത്തിന് വെളിയിൽ ഒളിപ്പിച്ച് വയ്ക്കുകയും ആ രാജ്യത്തിന് വെളി ഒളിപ്പിച്ച് വയ്ക്കുന്ന പണം തിരിച്ചു കൊണ്ടുവന്നാൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തർക്കും കിട്ടുമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എനിവേ നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എക്സാക്ട്ലി ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ് പനാമ പേപ്പേഴ്സിലൂടെ രണ്ടായിരത്തി പതിനാറിലും അതിനുശേഷം പാരഡൈസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ലീക്കിലൂടെ രണ്ടാമതും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ പണ്ടോറ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ലീക്ക് അപ്പോൾ ഇതെല്ലാം ലോ ഫേംസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുത്ത് അതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് കാരണം ഇതിൽ വലിയ വോളുമിനസ് ആയിട്ടുള്ള ഒരു ഒരു ഡേറ്റയായിരിക്കും വരുന്നത് അതിൽ നിന്നും ഇതിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ രാജ്യങ്ങളിലും ആരൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുറത്തേക്ക് റിപ്പോർട്ട് രൂപത്തിൽ കൊണ്ടുവരിക ഇതാണ് ഈ പറയുന്ന ഐ ചെയ്യുന്ന കാര്യം അപ്പോൾ എന്താണ് ഈ ഓഫ്ഷോർ കമ്പനി എന്ന് നമ്മളൊരു ഒരു ഒരു മിനിമം ആയിട്ടുള്ള ഒരു വിവരം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അറിവുണ്ടാകുന്നത് നല്ലതായിരിക്കും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഓഫ്ഷോർ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എനിക്കോ താങ്കൾക്കോ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അത് ആരാണ് അതിൻ്റെ ഓണർ എന്നറിയാത്ത രീതിയിൽ തുടങ്ങാൻ ഒക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അവിടെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്രസ്സോ ഇതോ ഒളിച്ചു വയ്ക്കാനുള്ള നിയമങ്ങളുണ്ട് അവിടെ ഒരു ആയിരിക്കും ഈ പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ ഓണർ അപ്പം ഒരു ട്രസ്റ്റ് അവിടുത്തെ ലോ ഫോം ആയിരിക്കും അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ നിശ്ചയിച്ച് ആ പറയുന്ന ട്രസ്റ്റ് സബ്സിക്വൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത് നമുക്ക എല്ലാം അറിയാം ഒരു ശ്രീ അയ്യർ എന്ന് പറയുന്ന പി ഗുരൂസ് എന്ന് പറയുന്ന ഒരു ഒരു ബ്ലോഗ് ചെയ്യുന്ന ഒരാളുടെ അദ്ദേഹം ശ്രീ ഒരു പുസ്തകം എഴുതിയിരുന്നത് എൻ ഡി ടി വി ഫ്രോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ എൻ ഡി ടി വിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന ഒരു രീതിയെ പറ്റിയുള്ള ഒരു 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 കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ അതിനകത്ത് ചെയ്ത് എന്താ പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് വെർജിൻ ഐലൻസോ കേമൻ ഐലൻസോ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ടാക്സ് ഫ്രീ ഓഫ് ഷോർ കമ്പനീസിൽ പോയി ഒരു ട്രസ്റ്റിനെ ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റ് യു കെയിൽ നടന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എൻ ഡി ടി വി യു കെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പണം നഷ്ടപ്പെട്ടു എന്ന് എൻ ഡി ടി വി യു കെ ലിമിറ്റഡ് പറയുകയും ആ പറയുന്ന ഇതനുസരിച്ച് ഇവർ ഈ ട്രസ്റ്റ് ഇൻവെസ്റ്ററിന് ഒരു നൂറ് പൗണ്ട് ഇട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പൗണ്ട് തിരിച്ചു കൊടുത്ത് കാര്യം സെറ്റിൽ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും ഈ പറയുന്ന ഓഫ്ഷോർ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ പണം തന്നെ വേറൊരു ലീഗലൈസ് ചെയ്ത് ചാനലൈസ് ചെയ്ത് ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയായി മാറി റൗണ്ട് ട്രിപ്പിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഒരു മാർഗം അപ്പം ഈ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഉണ്ടാക്കുന്ന ആളുകൾ കറപ്ഷൻ മണിയാകട്ടെ ഡ്രൈബ് മണിയാണ് അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ നിന്നുണ്ടാക്കുന്ന പൈസയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റാഷ് ചെയ്ത് വയ്ക്കാൻ മാറ്റിവെക്കാനായിട്ട് ഒരു ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് ഇത് നമ്മൾ ജനറലി കാണുന്നത് അപ്പോൾ ഈ പറയുന്ന ഐ സി ഐ ജെ അവരുടെ ഈ ജേണലിസ്റ്റിൻ്റെ ഒരു വലിയ ഗ്രൂപ്പ് നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇന്ന് പണ്ടോറ പേപ്പേഴ്സ് വന്നിരിക്കുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം ഈ നേരത്തെ പാരഡൈസ് പേപ്പേഴ്സിൽ ട്രംപും പുറ്റിനുമായി ചേർന്ന് ചില ട്രാൻസാക്ഷൻസ് നടത്തിയതിനെ പറ്റിയുള്ള ഒരു 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 വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ക്യൂ ഈ പറയുന്ന ബ്രിട്ടീഷിൽ ടോണി ബ്ലെയർ ഇൻവെസ്റ്റ് ചെയ്തു പഴയ പ്രധാനമന്ത്രി ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കമ്പനികളുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വെളിയിൽ വരുന്നത് ഇതിന് ശേഷം എന്ത് നടന്നു എന്നുള്ളത് ആ അതാത് രാജ്യങ്ങൾ എത്ര സീരിയസ് ആയിട്ട് മാറ്റർ ഇഷ്യൂ ചെയ്യുന്നു അപ്പം നമുക്കിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രണ്ട് മൂന്ന് കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഖാൻ വന്നു അദ്ദേഹത്തിൻ്റെ കറപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഭരണം നടത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പറയുന്ന ഇമ്രാൻഖാൻ്റെ ആകത്തെ ആ സർക്കിളിലുള്ള ആളുകൾ മുഴുവൻ ഔഫ്ഷോർ കമ്പനീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നാച്ചുറലി നമ്മൾ ഓഫ്ഷോർ കമ്പനി ഉണ്ടാക്കുമ്പോൾ അത് എവിടെയെങ്കിലും നിന്ന് കിട്ടിയ പണം സൂക്ഷിച്ചു വയ്ക്കാനാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്പെഷ്യലി ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് ബിസിനസ്സുകാരോ ഒക്കെ ഇത് തുടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാം അതിന് ഈ പറയുന്ന ബിസിനസ് സ്ട്രാറ്റജിക്ക് വേണ്ടി ആൾ ആരാണോ ഈ പറയുന്ന ചില അക്വിസിഷൻസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഇതിന് ലീഗലായിട്ട് നമുക്കൊരു ചെയ്യാനൊക്കുമായിരിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കമ്പനികളായിരിക്കാം പക്ഷേ പൊളിറ്റീഷ്യൻസും അങ്ങനെയുള്ള ആളുകളും എന്തിനാണ് ഈ പറയുന്ന ആക്ടേഴ്സും സ്പോർട്സ് പേഴ്സൺസും ഒക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കമ്പനി ഉണ്ടാക്കുന്നത് ഡെഫിനറ്റായിട്ട് ഒന്നുകിൽ അതിൻ്റെ ടാക്സ് വെട്ടിക്കുക എന്നുള്ളതായിരിക്കാം രണ്ട് ഈ പറയുന്ന കൈക്കൂലി കിട്ടിയ പണം എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കണ്ടേ അതിനുവേണ്ടിയായിരിക്കാം ഒരു ആളറിയാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കി വയ്ക്കാനായിട്ടായിരിക്കാം അല്ലെങ്കിൽ ടെറർ ഫണ്ടിങ് ഡ്രഗ് ഫൈനാൻസിങ് ഇങ്ങനെയൊക്കെയുള്ള വളരെ ഈ ശക്തമായ നിയമങ്ങളുള്ളടത്ത് ഇതുപോലുള്ള ട്രസ്റ്റുകളും മറ്റും വരുന്ന പണം ഈ ജിഹാദ് നടത്താനും ഡ്രഗ്സ് കടത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ടിങ്ങിനായിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ബേസിക്കലി ഇതിനൊരു ഒരു നല്ല ഒരു കളറല്ല നമുക്ക് കാണാൻ വയ്ക്കുന്നു ഓഫ് ഷോർ കമ്പനി എന്ന് പറയുന്നത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് കേമൻ ഐലൻഡ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് ഉണ്ട് ഹോങ്കോങ്ങിലുണ്ട് നമുക്ക് എന്തിനു എന്ത് എന്തിനധികം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് ദുബായിയുടെ അടുത്ത ആയ റാസൽ ഖൈമയിൽ പോലും ഐ സി കമ്പനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനി എന്ന് പറയുന്ന ഒരു ഓഫ്ഷോർ കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിനൊന്നും വലിയ ചിലവ് പോലും ഇല്ല ഇതൊരു കമ്പനി ഉണ്ടാക്കുന്നതിന് വളരെ തുച്ഛമായ രീതിയിൽ റിമോട്ടായിട്ട് തുടങ്ങിത്തരുന്ന ആളുകൾ ഇന്ന് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ പോലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കമ്പനി തുടങ്ങാം പക്ഷേ ഇന്നത്തെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ സീക്രസി ഇല്ല പണ്ടൊക്കെ ഈ പറയുന്ന ഒരു ഒരു സ്വിസ് ബാങ്ക് അക്കൗണ്ട് ഈ ട്രസ്റ്റ് വഴി തുടങ്ങി അതിലും ബാങ്ക് ബാങ്കിലേക്ക് പണം മാറ്റി ആ പണം മാറ്റി കഴിഞ്ഞാൽ അതൊരു നമ്പേർഡ് അക്കൗണ്ടായി ഈ നമ്പേർഡ് അക്കൗണ്ടിൽ ആര് വിഡ്രോ ചെയ്തു ആരയച്ചു പറ്റിയൊന്നും ഒരു ചർച്ചയില്ല പക്ഷെ ഇന്നങ്ങനല്ല എസ്പെഷ്യലി ലോകത്ത് അതായത് ഞാൻ ഇപ്പം ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം എന്നുള്ളതല്ല ലോകം മുഴുവൻ ഇതിനെപ്പറ്റിയുള്ള ഒ ഇ സി ഡി രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ഒരു ഇൻഫർമേഷൻ ഷെയറിങ്ങിനെ പറ്റി ഒരു ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്ക സെപ്പറേറ്റ് ആയിട്ട് ഫാറ്റ്ക എന്നൊക്കെ പറയുന്ന ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന അങ്ങനെയൊരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഈ പറയുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ട്രാഗായി മാറി അതുകൊണ്ടാണ് ഈ ലീക്കും മറ്റും വരുന്നത് മാത്രമല്ല നമുക്കറിയാം ഡിജിറ്റൽ ഡേറ്റയാണ് ഇതിനകത്ത് ഒരാൾക്ക് ഹാക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ഈ ഡേറ്റ മുഴുവൻ നമുക്ക് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം ഇന്ന് നമ്മൾ ഈ പണ്ടോറയിൽ വന്ന് നിൽക്കുമ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പനാമ പേപ്പേഴ്സ് രണ്ടായിരത്തി പതിനാറിൽ ലീക്ക് വന്നു അതിനുശേഷം പാരഡൈസ് വന്ന് വേറെ പുറ്റിനും തമ്പും ട്രംപും ഒക്കെ ഉള്ള ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് വന്നു ഇന്ന് വന്ന് നിൽക്കുന്നത് പണ്ടോറ പേപ്പേഴ്സാണ് അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ സൂചിച്ച് ഇമ്രാൻഖാൻ്റെ പേര് പറയുന്നുണ്ട് അങ്ങനെ പലരുടെയും ഉണ്ട് പക്ഷെ നമുക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്നോ നാലോ പേരുടെ ഇന്ത്യക്കാരുടെ വെളിയിൽ വന്ന പേരുകളെന്ന് പറയുന്നത് ഒന്ന് നമ്മളെല്ലാവരും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയും ആരാധിക്കുകയും ക്രിക്കറ്റിൻ്റെ ദൈവം എന്നവരെ വിളിക്കുന്ന സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ പേരാണ് സച്ചിൻ തെണ്ടുൽക്കർ ഈ പറയുന്ന കള്ളപ്പണം ഒളിപ്പിച്ചു നമുക്കാർക്കും അറിയാൻ പറ്റില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യ പിതാവും സച്ചിൻ തെണ്ടുൽക്കറും കൂടെ ചേർന്ന് ഒരു കമ്പനി അവിടെ ഉണ്ടാക്കുകയും ആ കമ്പനിയിൽ ചില നിക്ഷേപങ്ങൾ നടത്തുകയും എന്നുള്ള വിവരം മാത്രമേ നമ്മുടെ ൂ അദ്ദേഹം എത്രമാത്രം ട്രാൻസാക്ഷൻ അവിടെ നടത്തി അതിൽ നിന്നും എന്തെങ്കിലും പർച്ചേസസ് നടത്തിയോ ആ പർച്ചേസസ് കാരണം ഇന്ത്യയിൽ എന്തെങ്കിലും ടാക്സ് വരുമാനം കുറഞ്ഞോ അല്ലെങ്കിൽ ഈ പണം ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ വെളിയിൽ നിന്ന് കിട്ടിയ പണത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ ടാക്സ് അടക്കാത്തതാണോ ഈ ടാക്സ് റിട്ടേണിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ പലരും ഇന്ന് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ പേര് പറയുമ്പോൾ അദ്ദേഹം ഒരു കള്ളപ്പണം വെളുപ്പിക്കാനായി അല്ലെങ്കിൽ ടാക്സ് ചീറ്റ് ചെയ്യാനായി ടാക്സ് മാനെ ഒളിപ്പിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു ഒരു കമ്പനിയിൽ ഒരു ഓഫ്ഷോർ കമ്പനി തുടങ്ങി എന്ന രീതിയിലാണ് നമ്മളിന്ന് പ്രചരിക്കുന്നത് പക്ഷേ അത് കൃത്യമാണോ അല്ലയോ എന്ന് പറയാനായിട്ട് ഒരു മാധ്യമങ്ങൾക്കും അതിൻ്റെ വിവരമില്ല അതിനുള്ള ഡീറ്റെയിൽസ് ഇല്ല അപ്പോൾ അതുപോലെ തന്നെയാണ് അനിൽ അംബാനി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അനിൽ അംബാനി യു കെ കോടതിയിൽ ചെന്നിട്ട് ബ്രിട്ടീഷ് കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹം പാപ്പരാണെന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ പണമില്ലെന്നും പക്ഷേ ഈ അനിൽ അംബാനി കുറേ ഇതുപോലുള്ള ഓഫ് ഷോർ കമ്പനീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെയും എന്തെല്ലാം ട്രാൻസാക്ഷൻസ് നടന്നിരുന്നു ആ നടന്നിരുന്ന ട്രാൻസാക്ഷൻ അദ്ദേഹം നേരത്തെ പറഞ്ഞ് ടാക്സ് വെട്ടിക്കാനായിട്ടുള്ള ഒരു രീതിയുണ്ട് രണ്ട് നമ്മുടെ ക്രെഡിറ്റേഴ്സിനെ ചീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാങ്കിന് പണം കൊടുക്കാനുണ്ട് പക്ഷെ അത് നമുക്ക് കൊടുക്കാൻ അവരെ ഒളിപ്പിച്ച് വയ്ക്കാനായിട്ടുള്ള ഉണ്ടാവാം മൂന്ന് ഇപ്പോഴത്തെ ഒരു രീതിയിൽ വളരെ വലിയ സെലിബ്രിറ്റീസുമൊക്കെ അവരുടെ മാരേജ് കഴിയുമ്പോൾ ഈ ട്രസ്റ്റ് ഫോം ചെയ്യുക എന്നുള്ള രീതി ഇപ്പം ഒരു ഒരു ഇതിൽ വന്നിട്ടുണ്ട് അതായത് ഈ ട്രസ്റ്റിലെ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയിലൊന്നും അല്ല എത്ര ഇതല്ലെങ്കിലും ഒരു കല്യാണത്തിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് എഴുതുക ഞാൻ ഇത്ര സാധനം എന്ത് ഞാൻ ഉണ്ടാക്കിയാലും അതിൽ ഷെയർ നിങ്ങൾക്കില്ലെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതി ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ കൂടാതെ തന്നെ ട്രസ്റ്റിലേക്ക് മാറ്റി ഒരു ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഒരു കാരണം ഈ പറയുന്ന ജീവനാംശവും മറ്റുമൊക്കെ ചോദിക്കുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം വേറൊരാളുകളുണ്ട് സെലിബ്രിറ്റീസും അങ്ങനെ അത്രയധികം അതിസമ്പന്നരായിട്ടുള്ള ആളുകളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഏതിനാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല അപ്പം ഈ അനിൽ അംബാനിയുടെ കമ്പനികൾ ഡെഫിനറ്റായിട്ടും കുറെ കൂടെ ഒരു സംശയദൃഷ്ടിയോടെ ആളുകൾ കാണുന്നുണ്ട് ടാക്സിൻ്റെ ആളുകൾ അധികൃതർ ഇപ്പോൾ ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ലീഗൽ റൂട്ടിലൂടെയാണോ പോയിട്ടുള്ളത് അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷനും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അസസ്മെൻറ്റോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം നടന്നിരിക്കും മൂന്നാമതായിട്ട് പറയുന്നത് ഒരു ജാക്കി ഷ്രോഫ് അദ്ദേഹത്തിൻ്റെയും ഈ പറയുന്ന പോലെ ഈ ഓഫ്ഷൂർ കമ്പനി എന്തിനുണ്ടാക്കി അതിലേക്ക് എത്ര പണം മാറ്റി അതിന് എന്തെല്ലാം ഓണർഷിപ്പുള്ള അസറ്റ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയും ഒരു പണ്ടോറ പേപ്പേഴ്സ് എന്ന് പറയുന്ന ആ ലീക്ക് നടന്നതുകൊണ്ട് ആ രേഖകളുടെ ഉള്ള ഇത് എനിക്ക് തോന്നുന്നു ഇവർ മൂന്ന് പേരും നമ്മൾ വിളിയിലറിയുന്ന പേരുകളാണ് പക്ഷെ പത്തോ മുന്നൂറോളം ഇന്ത്യൻസിൻ്റെ പേരുകൾ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം ഇതൊന്നും ഈ ഇന്ന് ഇന്നലെ നടന്ന കാര്യങ്ങളല്ല ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോ ഫോമിൻ്റെ ഡേറ്റ ആക്സസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പൊതുജന സമക്ഷം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ലീക്ക് ഈ പറയുന്ന ജേർണലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഡെഫിനറ്റായിട്ടും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതിനൊരു എത്തിക്കലാണോ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കുറയ്ക്കുവാനായി ഇത്തരം ലീക്കിംഗ് അല്ലെങ്കിൽ ലീക്കേജസ് ഡെഫിനറ്റായിട്ട് സഹായിക്കും ആളുകളുടെ ഈ പല കൺട്രീസിലും പോയിട്ട് ബെനാമി ട്രാൻസാക്ഷനൊക്കെ നമ്മൾ നിർത്തിയതുപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുറയുകയും ഇൻ്റർനാഷണൽ ഫണ്ട് മൂവ്മെൻറ്റും ഈ പറയുന്ന നമുക്കറിയാം ബോഫേഴ്സ് പോലുള്ള ഡീല് നടന്നപ്പോഴുള്ള കിക്ക് ബാക്ക് നടന്നപ്പോഴൊക്കെ ഈ പറയുന്ന നമ്പേർഡ് അക്കൗണ്ടിലേക്കും സിസ് ബാങ്കിലേക്കൊക്കെ മാറിയ കാര്യങ്ങൾ നമുക്കറിയാം ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കണം അതിനകത്ത് ആരാണെങ്കിലും സച്ചിൻ ആണെങ്കിലും ജാക്കി ഷ്രോഫാണെങ്കിലും അനിൽ അംബാനി ആണെങ്കിലും അവർ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ അതിനുള്ള പ്രതിപാദിച്ചിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വിഷയങ്ങളെപ്പറ്റി നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അടുത്ത ആഴ്ച നമസ്കാരം